ആരാണ് ആ ഭാഗ്യവതി എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയുടെ ഉടനീളം നിങ്ങൾക്ക് നൈസായിട്ട് മൂന്ന് റെഡീം കോഡ് കാണാൻ വേണ്ടി പറ്റും കേസ്. ഒന്നും രണ്ടുമല്ല, മൂന്ന് റെഡീം കോഡ് ഉണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് കിട്ടുന്നത്. ഇൻ കേസ് കിട്ടിയ ആൾക്കാർ എന്തായാലും താഴെ കമന്റ് ബോക്സ് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, എന്തായാലും കേസ് എന്റെ കളക്ഷൻ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് മിക്കവാറും കളക്ഷത്തിന്റെ ചിലതൊക്കെ ആ ഒരു ഇമോട്ടെ കാണിക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്ക് അറിയത്തുണ്ടായിരിക്കില്ല. സോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അതായത് അത് ലൈറ്റ് പാസ് കൂടെ കിട്ടിയതാണോ, ടോപ്പ് അപ്പിന്റെ കൂടെ കിട്ടിയതാണോ എന്നൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എന്തായാലും കേസ് ഫസ്റ്റ് ഓഫ് ഓൾ നോക്ക് നമ്മുടെ ആ ഒരു ത്രോണിന്റെ ഇമോട്ട് ആണ്, ഐ മീൻ ഫ്ലാഗ് ഇമോട്ട് ആണ്. ഓക്കെ, ഫ്ലാഗ് ഔട്ട് നിങ്ങൾക്ക് കോമൺലി അറിയാം. സോ പണ്ടേക്ക് മറ്റേ മീൻ ആദ്യമായിട്ട് നമ്മുടെ ആ ഒരു ദീപാവലി വിഷയം വന്ന സമയത്ത് ഞാൻ എടുത്താണ്. ഓക്കെ, അതിന് ശേഷം ഈ ഒരു മണി ഹേഴ്സ് എന്ന് ഈ ഒരു ബണ്ടിലൊക്കെ എടുത്തു കൊടുത്തു മീൻ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്, ആ ഒരു സമയത്ത് എടുത്താണ്. പിന്നെ നമ്മുടെ ആ ഒരു ഡ്രാഗൺ എ കെ എൻ്റെ മോനെ ഗൈസ്. ഓക്കെ, പലപ്പോഴും മിക്കവാറും ആൾക്കാർ ഈ ഒരു ഡ്രാഗണേക്കയുടെ ഈ ഒരു ഇമോട്ട് എടുത്തില്ലെങ്കിൽ ഡ്രാഗണേക്കെ മാക്സ് ആക്കിയത് നമ്മുടെ ആ ഒരു ഇത് കൊണ്ടായിരിക്കും. ഓക്കെ, ഡ്രാഗണേക്ക അല്ല ഡ്രാഗോ ആക്കി ഈ ഒരു മാക്സ് ആക്കിയത് മിക്കവാറും ഉണ്ടല്ലോ, നൂബൊക്കെ കൊണ്ടിന്ന് ആ ഒരു ടോക്കൻ ഗിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വല്ലതായിരിക്കും. സോ അങ്ങനെ ചെയ്ത് മച്ചാമാരുടെ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അങ്ങനെ ആലോചിച്ചായിരുന്നു വേറൊരു രൂപക്കോട്ടിൽ അങ്ങനെ ചെയ്തായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഗനക്കര ആ ഒരു മെക്കാനിസം എടുത്ത് മാറ്റിയായിരുന്നു, ഗിഫ്റ്റ് ഷോപ്പ് ചെയ്യുന്ന ഐ മീൻ ഗിഫ്റ്റ് സെൻഡ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ആ ഒരു ടോക്കൺ എടുത്ത് മാറ്റിണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോബ്ര MB40 ഏതാ സാധനം. ഓക്കെ, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഞാൻ മാക്സ് ആക്കിയൊരു MB40 ആണ് രണ്ടാമത് വന്ന നമ്മുടെ ആ ഒരു കോബർ MB40. അതുപോലെ M10 ഗൈസ് വേറെ ലെവൽ. സോ ആ ഒരു ഇമോട്ട് കണ്ടിട്ട് മാത്രം ഏതെങ്കിലും ഉപഭോഗം മാക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു M10 മാത്രമായിരിക്കും. അതിനുശേഷം UMB അത് നിങ്ങളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ എടുത്താണ്. ഐ മീൻ അത്രയ്ക്കും ഞാൻ ശരിക്കും മാക്സ് ആക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പിന്നെ ലൈവിലൊക്കെ ആയതുകൊണ്ട് മാത്രം ജസ്റ്റ് ഞാൻ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ആ ഒരു XM8 അതേപോലെ തന്നെ വേറൊരു ഗണ്ണും ഉണ്ടായിരുന്നു, ഫമാസോ അല്ല XM8 സ്കാറും. ഓക്കെ, അതിലൂടെ മാക്സ് ആക്കാൻ വേണ്ടി ഇനിയും കിടപ്പുണ്ട്, ഇതൊരു ആക്കിയിട്ടില്ല, വാട്ട് അവർ അത് വഴിയെ ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് 1x1 ആക്കുന്നതായിരിക്കും. പിന്നെ അസാസിൻ്റെ ഈ ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇമോട്ട് ആണ്, കാരണം എന്താണ് ഒരുപാട് നേരമുണ്ട്. ഓക്കെ, കുറച്ച് ടൈമിലേക്ക് അത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അസാസിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ഒരു ഗെയിമാണ്. ഓക്കെ, PC ഗെയിമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അതിനുശേഷം ഈ ഒരു ചാർജ് ഇത് എന്തിനാ എക്യൂപ്പ് ചെയ്തത് എനിക്ക് അറിയത്തില്ല. ഗൈസ് ഇത്രയാണ് ഞാൻ ഇപ്പൊ കറന്റ് എക്യൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവിനകത്ത് കാണിക്കാത്തല്ലാത്ത വേറെ ഇഷ്ടംപോലെ ഇമോട്ട് നമ്മുടെ ഈ ഒരു സെക്ഷനകത്ത് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തായാലും ഗൈസ് നമുക്ക് 1x1 ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു കോബ്രയുടെ ഗ്രൂപ്പ് ഡാൻസ് വേറെ ലെവൽ. വന്ന സമയത്ത് ഐ മീൻ നമ്മുടെ ഫ്രീഫയറിലേക്ക് ഫസ്റ്റ് ആയിട്ട് വന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ്, അതായത് നമ്മുടെ സ്കോഡിലുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു കിടക്കുമ്പോഴത്തെ ഒരു ഇമോട്ട് തന്നെയായിരുന്നു അത്, വേറെ ലെവൽ. അതേപോലെ ഗൈസ് രണ്ടാമത്തെ കോബ്രയുടെ ഇമോട്ട് ഇതും പൊളി തന്നെയാണ്, ഐ മീൻ ഗ്രൂപ്പ് ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഗൈസ് അടുത്തത് ഗൈസ് ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ തോന്നുന്നു, ഒരു ടോപ്പ് അപ്പിന്റെ ആ തോന്നുന്നു വാട്ടെവർ അങ്ങനെ വന്ന ഒരു ഇമോട്ട് എന്ന് തോന്നുന്നു. ഓക്കെ, ടോപ്പ് അപ്പിന്റെ ഇമോട്ട് അതും ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റുന്ന ഇമോട്ട് ആയിരുന്നു. പിന്നെ റോസ് ഇമോട്ട്, ഓക്കെ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് ഭയങ്കര വളരെ 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 പണ്ട് ആദ്യമായിട്ട് ഫ്രീഫയറിലേക്ക് ആ ഒരു ദീപാവലി വിഷിവെന്റ് വന്നില്ലേ, അപ്പൊ ഞാൻ എടുത്ത റോസ് ഇമോട്ടാണ്. റോസും അതേപോലെ ഈ ഒരു ത്രോണും എന്റെ മോനെ ആ ഒരു സമയത്തൊക്കെ വേറെ ലെവലായിരുന്നു. ഫസ്റ്റ് വന്നപ്പോ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പിന്നെ ആ ത്രോണ് കിട്ടി. പിന്നെ ഗൈസ് ഈ ഒരു സെൽഫി ഇമോട്ട് അത് നമുക്ക് എവിടുന്ന് എക്യൂപ്പ് ചെയ്യാം, നമുക്ക് എവിടുന്ന് പർച്ചേസ് എന്ന് വെച്ചാൽ ആ ഒരു റെഡ് FF ടോക്കൺ ഉണ്ടല്ലോ, ആ ഒരു FF ടോക്കൺ റെഡ് ടോക്കൺ അത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. വളരെ സന്തോഷം അത് കിട്ടിയ സമയത്ത് വെള്ളം വല്ല. ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ കടിക്കുന്ന സമയത്ത് അത് വെച്ചൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റർ സിമ്പിളാക്കി ഈ ഒരു ഹീറോയ്ക്കിന്റെ സിമ്പിളിന് പകരം ഗ്രാൻഡ് മാസ്റ്ററിന്റെ സിമ്പിൾ വരും, അത് വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ നോക്കുന്ന ആൾക്കാരുടെ മെയിൻ വൺ ഓഫ് ദി ബെസ്റ്റ്, ഐ മീൻ ആ ഒരു ഇമോട്ട് ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഗ്രാൻഡ് മാസ്റ്റർ പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, എന്തായാലും അടുത്ത് നോക്കണ ഹാർട്ടിന് ഇമോട്ട് ഇത് എപ്പോഴാ വന്നതെന്ന് മിക്കവാറും ആൾക്കാർക്ക് അറിയത്തുണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞുതരാം, മദേഴ്സ് ഡേന്റെ എന്നാണ് ഫസ്റ്റ് ആയിട്ട് ടോപ്പ് അപ്പുമായിട്ട് ഈ ഒരു ഹേർട്ട് വന്നത്, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഓക്കെ, പിന്നെ വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇമോട്ട് ആണ് ഇത്, നമ്മുടെ ഡോഗി ഇമോട്ട്, വൺ ഓഫ് ദി ബെസ്റ്റ്. ഓക്കെ, വേറെ ലെവല്. അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ അധികം ആൾക്കാർ ഉണ്ടായിരിക്കത്തില്ല, കാരണം പെറ്റൊക്കെ വെച്ചിട്ട് കിടക്കാൻ പോലത്തെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഗൈസ് മണി ഹേസ്റ്റിന്റെ ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു ഇത് തന്നെയായിരിക്കും. ഇത് വെച്ച് വൺ ടാപ്പ് ഒക്കെ അടിക്കുന്ന വീഡിയോ ഒരുപാട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് മിക്കവാറും ആൾക്കാർ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും, ഇത് എടുത്തിട്ടുണ്ടായിരിക്കും മിക്കവാറും ആൾക്കാരൊക്കെ ആ ഒരു ബുയ എന്നൊക്കെ എഴുതി കാണിക്കുന്ന വേറെ ലെവൽ. പിന്നെ ഗൈസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഇമോട്ട് ആണ് ഈ ഒരു ഇമോട്ട് സെക്ഷനകത്തുള്ള നോക്കുവാണെങ്കിൽ മിക്കവാറും ഫ്രീ ആയിട്ട് കിട്ടി ഇഷ്ടം പോലെ ഇമോട്ട് കാണാൻ വേണ്ടി പറ്റും. സോ നോക്കുന്ന സമയത്ത് മനസ്സിലാൻ വേണ്ടി പറ്റും, അതായത് ഇതിനു മാത്രം സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വന്നു എന്ന് തോന്നിപ്പോയൊരു നിമിഷം പോലെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഐ മീൻ അത് റീക്യാപ്പ് ആയിരിക്കും, നിങ്ങൾക്ക് ഞാൻ ആലോചിച്ച് നോക്കാം ഏതൊക്കെ സാധനം ഫ്രീ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഗൈസ് ഫ്രീഫയർ കൊണ്ടുവന്ന് വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് കൊളാബറേഷൻ എന്ന് പറയാം നമ്മുടെ ആ ഒരു വൺ പഞ്ച് മാൻ്റെ
ആ ഒരു ഇമോട്ട് ആണിത്. വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്, മെയിൻ ഇഷ്ടപ്പെട്ട എടുത്ത സാധനമാണ്. കാരണം മൺമഞ്ച് പാൻറെ അതിനകത്ത് ഞാൻ ആകെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഇമോട്ട് മാത്രമായിരുന്നു. ആ മൊട്ടത്തല്ലനെ പോലെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ പിന്നെ ആ ഒരു മൊട്ടത്തല്ലനെ എടുത്താൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചൊരു നിമിഷം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഗൈസ് നമ്മുടെ ആ ഒരു കോബ്രയുടെ ആ ഒരു ബണ്ടിലൂടെ കിട്ടി, ഫസ്റ്റ് കോബ്ര ബണ്ടിലൂടെ കിട്ടിയ ഇമോട്ട് ആണ്, വളരെ സന്തോഷം. സെക്കൻഡ് കോബ്ര ബണ്ടിലൂടെ കിട്ടിയ ഇമോട്ട് ആണ് ഇത് ആണ് തോന്നുന്നത്. അല്ലല്ല, ഇതൊരു ടോപ്പ് അപ്പ് ആണോ ഫേഡഡ് ബീൽ ആണോ ഗൈസ് അറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോറി ഗൈസ്. അടുത്ത നമ്മുടെ ആ ഒരു കോബ്ര ഫസ്റ്റ് കോബ്രയുടെ വന്നിരിക്കുന്ന ബൈക്കിന്റെ ഇത് വേറെ ലെവൽ. ഈ ഒരു ബൈക്ക് കണ്ടിട്ട് തന്നെ മിക്കവാറും ആൾക്കാരുണ്ടല്ലോ ആ ഒരു കോബ്ര വണ്ടി എടുത്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ബേസ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഗൈസ് ഇത് ടോപ്പ് അപ്പ് ഇവന്റ് ആണ്. ഇതൊരു ടോപ്പ് അപ്പ് ഇവന്റ് ആണ്, അതായത് ആ ഒരു പഞ്ച് ബാഗ് ഇടിക്കുന്നൊക്കെ എടുക്കാൻ പോലത്തെ ഇമോട്ട് ടോപ്പ് അപ്പ് ഇവന്റ് ആണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. ആ റിഡീം കോഡ് വഴി ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം. പിന്നെ മെക്ലാരന്റെ ഇത് ടോപ്പ് അപ്പ് ഇവന്റ് ആണ്, എനിക്കറിയാം. ഇത് ടോപ്പ് അപ്പിന്റെ ആണ് തോന്നുന്നു ഗൈസ്. ഇത് ടോപ്പ് അപ്പ് ഇവന്റ് ആണ്. മിക്കവാറും വന്ന എല്ലാ ടോപ്പ് അപ്പ് ഇവന്റ് ഞാൻ കംപ്ലീറ്റ് ആക്കാം. കാരണം എന്തായാലും ടൈമിലും ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്താണ് ആ ഒരു ടോപ്പ് അപ്പ് കൂടെ കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം എന്ന് വിചാരിച്ച് ഇതൊക്കെ ടോപ്പ് അപ്പ് ഇവന്റ് ആണ്. ഇതും ഇതെല്ലാം ടോപ്പ് അപ്പ് ഇവന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. സോ ടോപ്പ് അപ്പ് ഇവന്റ് ചുമ്മാ ഐ മീൻ 100 ഡയമണ്ടോ അത്രയും ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്തപ്പോഴേക്കും നമുക്ക് കിട്ടിയ ഐ മീൻ ഇമോട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇൻ കേസ് അല്ലെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞ കേസ് തെറ്റുകൾ പറ്റാം. ഓക്കെ, മനുഷ്യനല്ല എപ്പോഴേ. ഓക്കെ, ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെയും പിന്നെയും പറയണം കേസ് ലൈക്ക് ചെയ്യാൻ തലക്കിടക്ക് ഒന്ന് ലൈക്ക് ചെയ്യുമ്പോഴാണ് ശ്രമിക്കുക. ഇത് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള വന്ന ആ ഒരു കോബ്രയുടെ ഇത് ടോപ്പ് അപ്പ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ കോബ്ര ബണ്ടിലിന്റെ ആണെന്ന് തോന്നുന്നു. ഇത് സെക്കൻഡ് കോബ്ര ബണ്ടില്, ഇതും സെക്കൻഡ് കോബ്ര ബണ്ടിലാണ്. അല്ല, ഇമോട്ട് നമുക്ക് ഫേവറേറ്റ് ബില്ലോ എന്നൊക്കെ എടുക്കുമ്പോൾ ഇമോട്ട് കേസ് മറക്കരുത് കേസ്. നമ്മുടെ ഫേവറേറ്റ് ബില്ലോ എന്ന ഇമോട്ട് ആയിരുന്നു. അതിനുശേഷം ഇത് നമ്മുടെ ടോപ്പ് അപ്പ് ഇവന്റ്. പിന്നെ ഈ ഒരു ഐ മീൻ ലോലിമോട്ട്. ഓക്കെ, ഈ ഒരു ലോലിമോട്ട് ഫസ്റ്റ് ആയിട്ട് വന്ന ഒരു എലൈറ്റ് ആണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും കേസ്? അതായത് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ലോലിമോട്ട് വന്നത് ഒരു എലൈറ്റ് വന്ന ഒരു ഇമോട്ടാണ്. എലൈറ്റ് വന്ന ഇമോട്ട് പിന്നെയും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ലോലിമോട്ട് മാത്രമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇൻ കേസ് അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അതും സ്റ്റോറിൽ ഇത്രയും കാലം ഉള്ള ഒരു ഇമോട്ട് വന്ന ലോലിമോട്ട് ആണ്. സോ പണ്ടൊരു എലൈറ്റിനകത്ത് വന്ന സംഭവമാണ്. ഓക്കെ, അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയത്തില്ല. വാട്ടവർ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഐ മീൻ അത്ര ഓൾഡ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം, അത്ര സന്തോഷം. ഓക്കെ, ഇത് ഞാൻ ഡയമണ്ട് കൊടുത്ത് മേടിച്ചാണ്. ആദ്യമായിട്ട് മേടിച്ച ഒരു 3 ഇമോട്ടിൽ ഇതും പെടുന്ന ഒരു ഇമോട്ടാണ്. ആദ്യമായിട്ട് സ്റ്റോറിൽ ഇങ്ങനത്തെ ഇമോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു സാധനം നമുക്ക് റിഡീം കോഡ് വഴി കിട്ടിയതാണ്. അതവിടെ ഇരിക്കട്ടെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇത് ഗൈസ് നമുക്ക് എന്റെ ഫസ്റ്റ് ആയിട്ട് എടുത്തുള്ള ഒരു ഇമോട്ട്, ഐ മീൻ എന്റെ ഫസ്റ്റ് എലൈറ്റിന്റെ ഇമോട്ട് ആണ് ഇത്. വളരെ സന്തോഷം. ഇത് ഇടുമ്പോ തന്നെ എനിക്ക് എവിടുന്ന സന്തോഷമാണ്. ഇത് എന്ത് സാധനം ഇത്? എനിക്ക് തോന്നുന്നത് ഏതോ എലൈറ്റ് ആണ് തോന്നുന്നു ഗൈസ്. ഇത് ഏതോ എലൈറ്റ് ആണ് തോന്നുന്നു. വാട്ടെവർ, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. എന്റെ സെക്കൻഡ് എലൈറ്റിന്റെ ഇമോട്ട് വേറെ ലെവൽ. ഇതെന്തായത്? ഇത് ഞാൻ എന്തിനാ എടുത്തത്? സോംബിയുടെ എന്തോ ഐറ്റം തോന്നുന്നു. ഓക്കെ ഗൈസ്, എന്റെ തേർഡ് എലൈറ്റിന്റെ ഇമോട്ട് ഗൈസ്. എന്റെ തേർഡ് എലൈറ്റ് ഇമോട്ട് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ വേറെ മാസമാണ് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. കൊള്ളാം അല്ലേ? ആ ഒരു മാതിരി പാന്തറലൈറ്റ് ആയിരുന്നു. അതൊക്കെ ഇത് ഫ്രീ ആയിട്ട് ഒരു ഇമോട്ട് ആയിരുന്നു. ഒരു അപ്ഡേറ്റിന് ശേഷം, പാച്ച് അപ്ഡേറ്റിന് ശേഷം കിട്ടിയതാണ്. ഇതും ഫ്രീ ആയിട്ട് ഇമോട്ട് ആണ്. ഇത് ഞാൻ ഡയമണ്ട് കൊടുത്ത് വാങ്ങിയത്, എന്തിനാണ് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ ഇത് നമുക്ക് നൈസായിട്ട് റിഡീം കോഡ് വഴി കിട്ടിയതാണ്. ഓക്കെ, ഇത് എനിക്ക് വലിയ പരിപാടി ഒന്നും അറിയാം. എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാ വന്നതെന്ന്, എങ്ങനെ വരിഞ്ഞ് കയറുന്ന അറിയത്തില്ല. പക്ഷേ ഗൈസ് എന്റെ അക്കൗണ്ടിലുണ്ട്. ഓക്കെ, ഇതൊരു എലൈറ്റിന്റെ ആണ് ഗൈസ്. ചാർജ് അടിക്കുന്ന കിടക്കുമ്പോൾ ഒരു എലൈറ്റിന്റെ ആണ്. പക്ഷെ ആ ഒരു എലൈറ്റ് കൊള്ളത്തിലായിരുന്നു. ഈ ഇമോട്ട് മാത്രം ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്താണ്. ഓക്കെ, ഇത് നമ്മുടെ ഡി ജെ പാർട്ടിയുടെ എല്ലാവർക്കും നമ്മുടെ ആ ഒരു അലോക്ക് വന്ന സമയം ഗൈസ്, നമ്മുടെ മെമ്മറീസ് ബ്രിങ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു ഓൾഡ് സമയത്തേക്ക് നമുക്കിത് പോയി നോക്കാം. നമ്മുടെ ആ ഒരു അലോക്ക് ഒക്കെ വന്ന സമയത്ത് ലോബി വേറെ ലെവലായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഇമോട്ടൊക്കെ ഇട്ട് മെസ്സ് കാണിക്കുന്ന ഒരു സംഭവം തോന്നുന്നുണ്ട്. ഓക്കെ, വാട്ടവർ ആ ഒരു സമയത്താണ്. ഓക്കെ, ഇതെങ്ങനെ വലിഞ്ഞു തരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഇത് ഓക്കെ, ഇത് ഞാൻ എടുത്ത ഒരു ഇമോട്ടാണ്. ഓക്കെ, ഇതിനെ പറ്റി കൂടുതൽ എനിക്ക് അറിയത്തില്ല. നല്ല ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി എന്ന് തോന്നുന്നു. വാട്ടവർ, അത് പോട്ടെ. ഇത് എലൈറ്റിന്റെ ആണ് ഗൈസ്. എനിക്കറിയാം എലൈറ്റിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു കിണ്ണം കാഴ്ച സാധനം തന്നെ. ഒരുപാട് ഇട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഐ മീൻ മോസ്റ്റ് യൂസ്ഡ് ഇമോട്ട് എന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദി ഒരു 10 ഇതും പെടും. ഓക്കെ, ഒരു 10 എന്തായാലും ഒരു 5-4 എന്തായാലും ഇതിലുണ്ടായിരിക്കും ഉറപ്പുള്ളവരാണ്. ഇതൊരു പ്രീ ഓർഡർ ഇമോട്ട് ആയിട്ട് വന്നതാണ് എലൈറ്റിന്റെ. പക്ഷെ അതിനുശേഷം നമ്മൾ സ്റ്റോറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുയാപ്പിലും ഈ ഒരു ഇമോട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇഷ്ടപോലെ ഇമോട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ലെവലാണ് ഇത്. ഇതും എനിക്കറിയത്തില്ല. ഇത് ഫ്രീ ആയിട്ട് എലൈറ്റ് ഏതോ കിട്ടിയാണ്. ഓക്കെ, ഏതോ ഒരു എലൈറ്റിനകത്ത് ഫ്രീ ആയിട്ട് ഒരു ഇമോട്ട് ആണ്. വേറെ ലെവൽ. ഇതും ഗൈസ് എലൈറ്റിന്റെ ഇമോട്ട് ആണ്. ഇത് ടോപ്പ് അപ്പിന്റെ ഇമോട്ട് ആണ്. ഇത് എലൈറ്റിന്റെ ഇമോട്ട് ആണ്. പിന്നെ ഗൈസ് നമ്മുടെ CR7 കൊളാബറേഷൻ ഗൈസ്. ഓക്കെ, വൺ ഓഫ് ദി ഐ മീൻ നമ്മുടെ കൊളാബറേഷനും അതേപോലെ ഗൈസ് നമ്മുടെ ഫ്രീഫയറിൽ നടന്നിട്ടുള്ള ഇവന്റ്സ് ഒക്കെ നമുക്ക് നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന നിമിഷം തന്നെയാണ് ഇത്. നമുക്ക് ഈ ഒരു സമയം ആ ഒരു CR7 എലൈറ്റിന്റെ ആ ഒരു സമയത്തേക്ക് നമുക്ക് പോയി നോക്കാം. വേറെ ലെവലായിരുന്നു. ഫുട്ബോളിന്റെ സീസൺ ആ ഒരു സമയത്ത് ഒന്ന് ഇമോട്ട് ആണ് തോന്നുന്നു. വാട്ടവർ, നമ്മുടെ ലുക്ക് വേട്ട സമയത്ത് വന്ന ഇമോട്ട് ആണ് കേസ്. ഞാൻ മറന്നുപോയി, നമ്മുടെ ലുക്ക് വേട്ട ക്യാരക്ടർ അറിയത്തില്ലേ,
അത് ഫസ്റ്റ് ആയിട്ട് പ്രീഫയർ വന്ന സമയത്ത് വന്ന ഒരു ഇമോട്ട് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഇത് വലിയ പേടിയൊന്നുമില്ല. ഓക്കെ, കോബ്രയുടെ ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എല്ലാവർക്കും. ഒരു ഇവന്റ് കംപ്ലീറ്റ് ആക്കുമ്പോൾ ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. വേറെ ലെവൽ ഇതും ലൈറ്റിന്റെ ആണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മറ്റേ സ്ട്രീറ്റ് ഫൈറ്ററിന്റെ ഗൈസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുടെ നേരത്തില്ല, മിക്കവാറും അറിയത്തു പോലില്ലായിരിക്കും. ഞാനിക്കും വലിയ പേരെ നേരത്തില്ല. പിന്നെ സിനിമയോ സീരീസോ ഗെയിമോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വട്ടവർ സ്ട്രീറ്റ് ഫൈറ്ററിന്റെ ഒരു ഇമോ ഒരു ഇമോട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്, വേറെ ലെവൽ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ബണ്ടിൽ ഞാൻ രണ്ടെണ്ണം മെയിൽ എടുത്തോ ഫീമെയിൽ എടുത്തോ മെയിൽ ഒക്കെ മെയിൽ ആ ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആ ഒരു ബണ്ടിൽ കിട്ടിയിട്ടുണ്ട്. വേറെ അവരുടെ സാധനം തന്നെയാണ് ഇത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഹൈ ഇമോട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഫ്രീഫയർ അതിനകത്തുള്ളതാണ്. നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഐ മീൻ ഫ്രീഫയർ തുടങ്ങിയ കാലത്ത് ഞാൻ എടുത്ത ഇമോട്ട്സ് ഒക്കെയാണ്. ഓക്കെ, ഐ മീൻ തുടങ്ങിയ കാലത്ത് എടുത്ത ഒരു അഞ്ച് ഇമോട്ടിൽ കുറച്ചാണ് നമ്മൾ കണ്ടത്. ഇത് ഇവിടുന്ന് കിട്ടിയത് ഡാൻസ് കളിക്കുന്നത് എനിക്കൊന്ന് എലൈറ്റിന്റെ ആണോ ഇവന്റ് ആണോ എനിക്കറിയത്തില്ല. ഇതൊരു എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഗൈസ് അറിയാതെ ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യുക. പിന്നെ ഇത് ഈ റീസെന്റ് വന്നാണ്, ഇത് മാത്രമേ ഉള്ളൂ. ആ കണ്ണി കുത്തുന്ന ഇമോട്ട് ഗൈസ് റീസെന്റ് വന്നാണ്. ഇതും റീസെന്റ് വന്നാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഏതാ ഇമോട്ട്? ഇതൊക്കെ ഏതടേ സത്യം പറഞ്ഞു. ഈ മൂന്ന് ഇമോട്ട് സത്യം പറഞ്ഞ എനിക്കറിയത്തില്ല. എന്റെ മോൻ ഇതേതാ ഇമോട്ട്? ഇതെനിക്ക് വലിയ പിടിയൊന്നുമില്ല കേട്ടോ. ഞാൻ കണ്ടിട്ട് വരുമില്ല തേങ്ങ. ഇതൊന്നും കണ്ടിട്ട് പോലെയല്ലേ. ഇതൊക്കെ എപ്പോ വരഞ്ഞു കയറി വട്ടവർ കൊള്ളാല്ലേ ഗൈസ്. നല്ല അത്യാവശ്യം കിണ്ണം പോകാത്ത ഇമോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. സോ ഇന്നത്തെ ഗൈസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇമോട്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതേപോലെ ഗൈസ് നിങ്ങളുടെ ഏതൊക്കെ ഇമോട്ട് ഉണ്ട് എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഗൈസ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെങ്കിലും കിട്ടിക്കെങ്ങനെ ഗൈസ് ഇവിടെ നമ്മൾ ഇനി വരുന്നതായിരിക്കും. സോ അതുവരെയും ബൈ ഗൈസ്.